അഹ്നാം അഹ്നാം എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ പെൺകൊച്ച്, ഇവക്കൊരു 10, 15, 16 വയസ്സേ ഉള്ളൂ, 15, 16 വയസ്സ് കാണും. തലയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അവളുടെ രൂപം, ഒരു ചുവന്ന തട്ടമൊക്കെ ഇട്ട് ഇവള് കയ്യിൽ കുറേ മാപ്പ്, പുസ്തകങ്ങൾ, മാല, വള ഒക്കെ ആയിട്ട് കച്ചവടത്തിന് വന്നതാണ്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് വന്നു, നമ്മുടെ ഗൈഡും കൂടെ ഉണ്ടല്ലോ, ഇവൾ എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണെന്ന്. ഇപ്പോൾ ഇവൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി, ഞെട്ടിപ്പോയി, ഗംഭീര ഇംഗ്ലീഷ്. എന്നിട്ട് ഇവൾ ഈ ഓരോ സാധനങ്ങൾ എടുത്ത് തന്നെ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഇത് ഈ നഗരത്തിൻ്റെ മാപ്പാണ്, ഇതിവിടെയാണ് ഇപ്പോൾ നീങ്ങിക്കുന്നത്, ഇത് നോക്കി നോക്കി നടന്നാലേ മനസ്സിലാവുള്ളൂ, ഇതൊരെണ്ണം മേടിക്കേണ്ട അത്യാവശ്യമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് വേണ്ട, ഇപ്പോൾ എനിക്ക് ഗൈഡുണ്ട്, അതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഇവളെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ഗൈഡ് പുള്ളിക്ക് ഈ സ്ട്രീറ്റുകളിലെ ഓരോ കെട്ടിടവും അവിടെ എന്താണ്, അതിൻ്റെ കഥ എന്താണ്, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങേരോട് ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവം, അപ്പോൾ പുള്ളി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാണ്. ഞങ്ങൾ വീണ്ടും നടക്കും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈ സ്ഥലം ഏതാണ്, അവിടെ ഒരു കുളം കാണും, ഈ കുളം എന്താണെന്നാണ് ചോദിക്കും. അപ്പം വീണ്ടും ഇവള് വന്നിട്ടാണ് ഈ കഥയെല്ലാം പറഞ്ഞത്. അങ്ങനെ ആ ടൗണിൽ കൂടെ നടക്കുന്ന മുഴുവൻ ഇവള് വന്ന് കഥ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ച് പോകേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവൾ ഇത്രയും നടന്നതല്ലേ പുറകെ. ഞാനൊരു മാപ്പും പിന്നെ എന്തൊരു മാല എന്തോ സാധനമൊക്കെ മേടിച്ചു, വലിയ ഹാപ്പിയായി. അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ സ്കൂളിലൊന്നും പോകാത്തെ. അപ്പോൾ പറഞ്ഞു ഞാനൊരു 2 കൊല്ലം മുമ്പ് വരെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പോകാത്ത. ഇപ്പോൾ എൻ്റെ അനിയനെ അനിയന്മാർ സ്കൂളിൽ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സ്കൂളിൽ പോകാനുള്ള സൗകര്യം സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പം ഞാനിങ്ങനെ പോയിട്ട് ആണ് പൈസ ഉണ്ടാക്കുന്നത്, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. അതിങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളോട് സംസാരിച്ച് പഠിച്ചതാണ്, 15 വയസ്സേ ഉള്ളു നോക്കണം. ഞാൻ ചോദിച്ചു നിനക്ക് അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇംഗ്ലീഷുകാർ മാത്രമല്ലോ. അല്ല, എനിക്ക് ഇറ്റാലിയൻ അറിയാം, എനിക്ക് അറബി അറിയാം, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് ഫ്രഞ്ച് അറിയാം, ജർമ്മൻ അറിയാം, 5 ഭാഷയൊക്കെ അറിയാം. ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ആലോചിച്ചു ഇവൾ സ്കൂളിൽ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. ഞാനിതിവിടെ വന്നിട്ട് അതാണ് ഇതിനകത്ത് ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ വന്ന് ഈ പരിപാടി സംപ്രേഷണം ചെയ്തു. സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് എന്നെ ഒരാൾ വിളിച്ചു, കണ്ടു എനിക്ക് ഈ പെൺകുട്ടിയുടെ കഥ കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി, നമുക്ക് അവളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കുറച്ച് പൈസ കൊടുക്കാൻ എന്തെങ്കിലും പറ്റുമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും. നീ ചോദിച്ച ഒരാൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാം. അപ്പോൾ ഈ ടൂർ കമ്പനിയും ഈ ഗൈഡിനെ എനിക്ക് ഓർമ്മയുണ്ട്, അയാളുടെ നമ്പരൊക്കെ ഉണ്ട്. ഞങ്ങൾ വലിയ സൗഹൃദത്തിലായി, 3, 6, 7 ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, അതുകൊണ്ട് പറയാത്തെ, വളരെ പ്രശസ്തമായ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ആ പട്ടണത്തിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കാവോ, ഇവൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ 2 ദിവസം കഴിഞ്ഞ് നാളെ ഞാൻ പോകുന്നില്ല, പക്ഷേ മറ്റന്നാളെ ഞാൻ ഒരു ടീമുമായിട്ട് ആ വഴിക്ക് പോകുന്നുണ്ട്, ചോദിക്കാം എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ഇയാൾ ഫോൺ എടുത്ത് ഇയാൾ പറഞ്ഞു പോയി ഉണ്ട്, ആ അവളുടെ കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അത് ഭയങ്കര ഒരു 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 സങ്കടമായിപ്പോയി. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ എത്രയോ ആളുകളെ കാണും, പരിചയപ്പെടുന്നു, ചിലതൊക്കെ നമ്മളുടെ എത്രയോ കാലം കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് പോകാത്ത. ഞാൻ എത്രയോ 130 രാജ്യങ്ങളിലൂടെ പോയി എത്രയോ ആളുകളെ കണ്ടു, പക്ഷേ ഞാൻ ഈ അഹനാം എന്ന് പറയുന്ന പേരും ആ കുട്ടിയെ ഞാൻ മറക്കാതിരിക്കുന്നത് അവളുടെ ഒരു ബ്രില്യൻസ്, അവളുടെ കണ്ണിലുള്ളൊരു തിളക്കം.